വണ്ടി ഒരു വർക്ക്ഷോപ്പില് കാണിച്ചിട്ടോ, ഒന്നുമില്ല ബാറ്ററിന്റെ ഈ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഡൈനാമോ എന്തായാലും നോക്കട്ടെ, ഡൈനാമോന്റെതാണോ അതോ സ്റ്റാർട്ടിംഗ് മോട്ടറിനോ അറിയില്ല, എന്തായാലും മൂപ്പര് നോക്കുന്നുണ്ട്. നല്ല ചൂടാട്ടോ, പുറത്തിറങ്ങിയപ്പോ കുറച്ചായി, ഇപ്പം ഐ മീൻ ഒരു ഒന്നര മണിക്കൂറായിട്ട് നല്ല ചൂടേനെ, ചൂട് കാറ്റുമായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ നിർത്തിയപ്പോ ഒരു രക്ഷയില്ലാത്ത ചൂട്. അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇതാ മൂപ്പര് അയച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ പ്രശ്നം ആയിരിക്കാനാണ് സാധ്യത പറയുന്നു. നോക്കാം, ലെറ്റ്സ് സീ. പറയാൻ പറ്റൂല, ഇത് ഇത്ര കാലം കൊറേ കാലമായിട്ട് അത് കഴിച്ചിട്ട്. ആ നിനക്ക് തേയ്മാനം വരുന്ന സംഗതിയല്ലേ, ആ പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. ഗൈസ് സ്റ്റാർട്ടിംഗ് മോട്ടർ തുറന്നപ്പോ കോമഡി എന്തൊക്കെ പോരുന്നു, എന്താടാ അത് ടെർഫില് തീരുമാനം അയക്കണോ, ഇത് പണിയായിട്ടില്ലടാ. ഇത് കഴിച്ചിട്ട് കൊറേ കാലായിണ്ടാവട്ടോ, ഇതിന്റെ ഉള്ളില് എന്താ പറയാ ചെറുതായിട്ട് വെള്ളം കയറിയണോന്നുള്ളടാ, അല്ല അങ്ങനെ അതങ്ങനെ വരുന്നേ. ഇതിന്റെ പ്രത്യേകത കേട്ടോ, ഒക്കെ മാനലായോണ്ട് നമുക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനം, ഐ മീൻ കേടുന്ന സാധനങ്ങൾ മാത്രം സെറ്റാക്കിട്ട് കൊടുക്കാം, അതുകൊണ്ട് വലിയ പണിയില്ല. അനേ അവസാനായിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടർ കഴിച്ചത് 2005 വെള്ളപ്പൊക്കത്തില്ല, അങ്ങ് ഓർമ്മല്ലോ അത് തെർഫില് നമ്മൾ കൊണ്ടുപോയി കുടുങ്ങിയത്, സ്റ്റാർട്ടിംഗ് മോട്ടറിനുള്ളിൽ വെള്ളം കയറി, അന്നാണ് അവസാനമായിട്ട് ഇത് കഴിച്ചത്. അതിന്റെ ശേഷം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ തുറക്ക് നോക്കുന്നത്. എല്ലാ ആൾക്കാരട്ടോ നമുക്ക് നോക്കി സ്പ്രൈറ്റും കാര്യങ്ങളും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ എന്താ അവൻ കൊണ്ടുവന്നതാണ്, അവരെന്താ കൊടുത്തേച്ചാണ്, അപ്പൊ എന്തായാലും കൊള്ളാം കണ്ടോ. തന്നെ ആ ബ്ലാക്ക് ട്രൗസർ ആളുടെ കൊടുത്തേച്ചാ, എന്തായാലും കൊള്ളാട്ടോ, നല്ല ആൾക്കാര്, ഒരു ഫുൾ സ്പ്രൈറ്റ് കണ്ടിട്ട് കൊടുത്തത്, നല്ല തണുത്ത സ്പ്രൈറ്റ് ഇല്ലല്ലേ. സത്യം നല്ല അടിപൊളിയായിട്ട് മൂപ്പര് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ, ഡീസൽ ഒരു 50 rupees പെട്രോൾ ഡീസൽ എന്തോ വാങ്ങിയിട്ട്. കൊള്ളാം കേട്ടോ, ആൾക്കാരൊക്കെ കൊള്ളാം, നമ്മള് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അതേസമയം ഞാനിവിടെ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടോ, ഇന്ന് മുതൽ വീഡിയോസ് പ്രോപ്പർ ആയിടണം എന്ന് വിചാരിച്ചിട്ട്. ഇതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള കടയിലേക്ക് പോവാട്ടോ, അവരെ സൈക്കിൾ തന്നു, പേയ്മെന്റ് ചെയ്യണല്ലോ അവിടെ. അപ്പൊ ഞാന് മൂപ്പരെ കൂടെ ബാക്കില് ഈ സൈക്കിൾ ഓടിച്ചിട്ട്, ഒരു വണ്ടിന്റെ സൈക്കിള്, ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ. സൈക്കിളും കൊണ്ടുപോകുന്നത് ഇവിടെ കറങ്ങാൻ, ഞാനിവിടുത്തെ ഏതൊരു ചങ്ങായിനെ പോലെ ആയി മാറി, എങ്ങട്ടാ പോകുന്നൊരു ഐഡിയ ഇല്ല. സൈക്കിളാണെങ്കിൽ ഇങ്ങനെ ആടുന്നുണ്ട്, ഞാൻ എൻ്റെ സൈക്കിൾ എടുക്കാതെ അവരെ സൈക്കിളൊന്നും എടുത്തതാണ്. കുറെ കാലമായി ഒരു വണ്ടി ഒന്ന് ഓടിച്ചിട്ട്, ഇത് അത്യാവശ്യം വലിയൊരു അങ്ങാടി ആട്ടോ. ഓക്കെ നിങ്ങൾ എൻ്റെ ബുഷും അതുപോലെ തന്നെ ഒക്കെ മാറ്റാട്ടോ, ഇതൊക്കെ ഈ സൈഡിലത്തെ രണ്ടും അതും മാറ്റി, ഇതൊക്കെ മാറ്റുന്ന സാധനങ്ങളാ, ഇതൊക്കെ പോയതായിരുന്നു. അങ്ങനെ സാധനം റെഡിയാക്കിയതാ മൂപ്പര് മുന്നിൽ പോകുന്നുട്ടോ, അതിൻ്റെ ഉള്ളത്തെ കുറേ സാധനം മാറ്റി, 6 rupees. എൻ്റെ അഭിപ്രായത്തിൽ നാളിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു 1800 rupees കിട്ടും, പിന്നെ എന്തായാലും ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും വ്യത്യാസം, പിന്നെ അതിൽ 800 rupees തന്നെ പോലും കൂട്ടിയിട്ടുള്ളൂ, 150 rupees അവർ സോൾഡറിങ്ങിന് ചാർജ് എടുത്തു, പിന്നെ ഏകദേശം കറക്റ്റാണ്, തർക്കിക്കാനും നിന്നില്ല. വൺ ട്രാഫിക് ആട്ടോ, ചെറിയ സ്ഥലം എന്തുവല്ല, ഫുൾ ബൈക്ക് ട്രാഫിക്കും സൈക്കിൾ ട്രാഫിക്കും ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ട്രാഫിക്, അല്ലാതെ കാറ് അങ്ങനത്തെ വണ്ടികളുടെ ട്രാഫിക് ഒന്നുമല്ല. എൻ്റെ മോനെ എന്ത് നോക്കാ, അങ്ങനെ സൈക്കിളൊന്ന് മാറ്റി പിടിച്ചിട്ടപ്പോൾ ഇപ്പോൾ വേറെ സൈക്കിളിൽ ഇറങ്ങിയിട്ടുണ്ട്, പാനിപ്പുരി കഴിക്കാൻ വേണ്ടിയിട്ട്, കൂടെ സർഫലിയും കൂട്ടിയിട്ടുണ്ട്. സർഫലി അച്ഛല്ലേ, യെസ്, അങ്ങനെ നല്ല വൈബാട്ടോ സൈക്കിൾ കൊണ്ട് ഇതി കൂടെ അങ്ങ് നടക്കാൻ, ഇവിടുത്തെ ഒരാളായി മാറിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവും ലുക്ക് കൊണ്ടും, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പാനിപ്പുരി കഴിക്കാട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്, എനിക്ക് ഇഷ്ടമല്ലല്ലോ അല്ലാതെ, ആ പക്ഷെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ, ടേസ്റ്റ് ഇല്ല കുഴപ്പമില്ലല്ലോ. ഗൈസ് എൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞു, അതേ സമയം കൊണ്ട് മൂപ്പര് അതിൻ്റെ അകത്തുള്ളതെല്ലാം ഫിക്സ് ചെയ്തിട്ടോ, ഐ മീൻ അതെല്ലാം ഫിക്സ് ചെയ്ത് ഇനി അവസാനത്തെ കവറോട് ഇട്ടിട്ട് വണ്ടിയുമ്പോൾ കുടിക്കാൻ മതി, സമയം ഇട്ടായിട്ടോ. അല്ല റഫലി ചുമ്മാ ചെക്കാൻ കയറി നമ്മൾ നേരം വിളിപ്പിച്ചില്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റായിട്ടോ, മൊബൈൽ ചാർജിലാണ്, ഞാൻ ചാർജിന് ഒത്തിച്ചായിരുന്നു, സിമ്പിളായിട്ട് വണ്ടി ബസ് സ്റ്റാർട്ട് ആകുന്നുള്ള ഒരു സീനില്ല, പണ്ടത്തെ അതേപോലെ തന്നെ ആയി. ഇത് നമ്മൾ പറഞ്ഞല്ലോ ഉപയോഗിച്ച കാരണത്താൽ കേട് വരുന്ന സംഗതികൾ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. എന്തായാലും ബാരിംഗ് ഒന്ന് ചെക്ക് ചെയ്തു, അപ്പോൾ ബാരിംഗ് ഇതിന് ചെറിയൊരു ഇളക്കുണ്ട്, അതിന് ചെറിയൊരു സൗണ്ടുണ്ട്, പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും പിന്നെ നമുക്ക് നോക്കിയിട്ട് നോക്കാം. ബയ്യോ.
താങ്ക് യു, താങ്ക് യു സോ മച്ച്, ധന്യവാദ്. മൂപ്പരെ പേയ്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പണിയായിട്ടാണ് മൂപ്പര എടുത്തത്. അതായത് ഇവരുടെ പണിയിൽ ഒരു കള്ളത്തരം പറഞ്ഞ സംഗതി ഇല്ല. വളരെ ആത്മാർത്ഥതയിലൂടെ ഓരോ കാര്യവും ഓരോരുത്തരും വൃത്തിയാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അത് തട്ടി കൂടി ഉണ്ടാക്കില്ല, നല്ല സമയം എടുത്ത് ചെയ്ത്. എന്നിട്ട് എത്ര 600 രൂപ കൂലി പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞ ലാസ്റ്റ് 500 രൂപ മതി എന്നാണ്. അപ്പോൾ ഞാൻ മൂപ്പര ഒരു ചായക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. മൂപ്പരക്ക് ഒരു ചായ വാങ്ങി കൊടുത്തിട്ട് വേണം നമുക്ക് പിരിയാൻ. ഒരു ചായ കുടിച്ചാണ്ട് പോയാൽ പിരിഞ്ഞാലോ അല്ലേ? 500 രൂപ മതി എന്ന് പറഞ്ഞോ. ലാഭമാണ്, നല്ല പാവാണ്. ആ സമയം അഭ്യർത്ഥിക്കുക. അങ്ങനെ മൂപ്പരയും കൊണ്ട് ചായ അടിക്കാൻ വേണ്ടി വന്നിട്ടോ. ഓഹ്, രക്ഷയില്ലാത്ത ചൂടവിടെ അല്ലേ. ചായ വന്ന അബദ്ധമായോ? തന്നെ വെറൈറ്റി ചായ. അപ്ലോഡിങ് ആയതുകൊണ്ട് ലാപ്ടോപ്പും കൊണ്ടാണ് കടയ്ക്ക് വന്നത്. മൂപ്പരുടെ ചങ്ങായിയാണ്. മൂപ്പർക്ക് വീട്ടിൽ ഒരു ആഗ്രഹം പറഞ്ഞു. ഭയ ആക്ക നാം അസു കുമാർ താക്കൂർ. അച്ഛാ ഭാര്യ, നൈസ് ടു മീറ്റ് യു. കൊള്ളാട്ടോ അവിടുത്തെ വൈബ്. നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അത് മാത്രല്ല, ഇവിടെ അങ്ങനത്തെ വർഗീയതൊന്നുമില്ല. ഇവിടെ രണ്ട് കൂട്ടുകാരുണ്ട്, നീ ശ്രദ്ധിച്ചോ. രണ്ട് കൂട്ടുകാരുണ്ട്. ഇവര് നല്ല രീതിയിൽ ഐക്യത്തിലാണ് ഇവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഏരിയയിലാണ് നമുക്ക് ആ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മള് മനസ്സിലാക്കി കൊടുത്തോളം ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെ വിട പറയട്ടോ, അവിടെ ആ ഒരു ഭാഗത്ത് അടി അടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കോമഡി. ഒരു ഭാഗത്ത് സ്നേഹമാണെങ്കിൽ അപ്പുറം ഭാഗത്ത് അടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആയിരിക്കും അടിയൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ ഇതൊക്കെ സാധാരണ പറഞ്ഞാല് നമ്മൾ ഇടക്കിടക്ക് കാണുന്നുണ്ടല്ലോടാ. ടീക്ക ഭയ്യാ, ആം ജാ രഹാ ഹൂം, ധന്യവാദ്, മിലുവാ, ടീക്ക ബൈ. ഞാനേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കേട്ടോ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചതാ. നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ പ്രശ്നമായിട്ടായിരുന്നു നമുക്ക് ഈ ചെറിയ ചെറിയ ചൊറകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എവിടെയും കുടുങ്ങിയില്ല എന്നാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവാതെ നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ നടക്കൂല അല്ലേ. ഇറക്കത്ത് വെക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഈ ചായ വാങ്ങി കൊടുത്തതും ഈ പാനിപ്പൂരി ഒക്കെ വാങ്ങി കൊടുത്തതെന്ന് വെച്ചാൽ ഇവരെടുക്കുന്ന പണിയിൽ ഇവരൊരു കള്ളത്തരം ചെയ്യുന്നില്ല അല്ല. അർഫല്, നീ ഒരു വർഷാപ്പാരനാണ്, അങ്ങനെ എന്താ പറയാനുള്ളത്? അല്ലേ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവർ എന്ത് സംഗതി ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാർത്ഥർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറായിട്ടുള്ള റേറ്റ് വാങ്ങിയിട്ടില്ല. ഇവിടുത്തെ വർക്കിന് ഇവിടുത്തെ ഇതിനനുസരിച്ചിട്ട് ഇവരതിനുള്ള റേറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അതൊരു കൂടുതൽ റേറ്റ് അല്ല. എന്തായാലും മൂപ്പര് നമ്മളെ സന്തോഷമാക്കി വിട്ട്. മൂപ്പര് നമ്മളും തിരിച്ച് സന്തോഷമായി തന്ന് പണിയെടുത്താണ്ട് നമ്മൾ വിചാരിച്ച റേറ്റും ആയില്ല. അപ്പം എന്തായാലും ചെക്കൻ ഹാപ്പിയാണ്, ചെക്കൻ കൊള്ളാം. ഇതൊന്നും വണ്ടി തരുന്ന പണിയല്ല കേട്ടോ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ. എന്തായാലും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. സിലിഗുരിയിലേക്ക് ഇനിയും 300 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ടയേർഡല്ലടാ, ചൂടുണ്ട്, ടയേർഡായി, ഒന്ന് ഫ്രഷ് ആവണം. അപ്പം അതിന് പറ്റിയൊരു സ്ഥലം നോക്കണം. പിന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നം കിട്ടിയാൽ തന്നെ ഇവർ ഭയങ്കര അഗ്രസീവ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും, റിയാക്ട് ചെയ്യുന്ന കൂടുതലാണ്. കൊള്ളാം, കുറച്ചിങ്ങനെ അടുക്കുമ്പോൾ ഇവർ നൈസും ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മളെ സംബന്ധിച്ച് പി ആർ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പോസിറ്റീവും കിട്ടുന്നുണ്ട് ഇവിടുന്ന്, നല്ല നെഗറ്റീവും കിട്ടുന്നുണ്ട്. നെഗറ്റീവ് നമ്മുടെ അടുത്തേക്കല്ല കിട്ടുന്നത്, നമ്മൾ പുറമേ അങ്ങനെ കാണുന്ന കാഴ്ച നമുക്ക് നെഗറ്റീവ് ഫീൽ തരുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ സേഫാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ മാക്സിമം രാത്രി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കാൻ വേണ്ടി റിസ്ക് എടുക്കാതെ നിൽക്കുക. അതേപോലെ രാത്രി യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെട്രോൾ ബങ്കുകൾ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി ചോദിച്ച് കിടക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പി ആർ ഒരു കല്യാണത്തിൽ കൂടിയല്ല തറഫില്. നോക്കി നിങ്ങൾ റോഡിലൊക്കെ ഫുള്ള് ആൾക്കാരെ മക്കളെയും കൊണ്ട് ചെറിയ കുട്ടികളും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. സർഫലി വന്നതിന് ശേഷം നമുക്ക് ഹൗസിങ്ങിന്റെ പണിട്ടി, അവർക്ക് പഞ്ചറിന്റെ പണിട്ടി, അതേപോലെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് മോട്ടർ പണിട്ടി. ഇപ്പൊ വന്നതിന് ശേഷം 3rd പണിയാണ് ചെക്കനെ കിട്ടുന്നത്. അതായത് അവൻ
അവന്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് വന്നതാണ്. അപ്പൊ അവന്റെ ആ കണക്ഷൻ ഒരിക്കലും അവർക്ക് ഇവിടെ മിസ് ചെയ്യുന്നില്ല. ഹിമാചലത്തെ വർക്ക്ഷോപ്പും കണ്ട്, ബീഹാറത്തെ വർക്ക്ഷോപ്പും കണ്ട്, പിന്നെ നേപ്പാളിൽ നിന്ന് ഓന്റെ വർക്ക്ഷോപ്പിന്റെ പണി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെയ്ത്. എന്തായാലും കൊള്ളാട്ടോ, രസണ്ട്. ഇതൊന്നും നമുക്ക് ഞാൻ പറഞ്ഞോ, ഒരിക്കലും ഞാനിപ്പോഴും പറയാട്ടോ, നമ്മളെ ചെക്കൻ തന്ന പണികളല്ല അതൊന്നും. വണ്ടിന്റെ പഞ്ചറ് സ്വാഭാവികമായിട്ടും അത് നേപ്പാളിന്റെ റോഡിനുള്ള ക്രെഡിറ്റ് ആണ് അല്ലേ വരുന്നതാണ്. ഹൗസിംഗിന്റെ പ്രശ്നം ചെക്ക് ചെയ്തില്ല, അത് സ്വാഭാവികമായിട്ടും എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. അതല്ലാതെ മുത്ത് ഒരു രക്ഷയില്ല. അടിപൊളി മാഷാല്ല. അപ്പൊ ഇനി ചെക്കൻ ഇങ്ങനെ പോട്ടെ. ചെക്കൻ ഇനി പോയി കുറച്ചിങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് വേണം എവിടെങ്കിലും ഒന്ന് സൈഡ് ആവാന്. നല്ല രസമാണ് കേട്ടോ, സത്യം പറയാലോ. എന്തൊക്കെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കാഴ്ച കണ്ടു പോകുന്നു. വൻ വൈബ്. അതായത് ഒരു 30 മിനിറ്റോളം ഞങ്ങൾ യാത്ര, ഞാൻ കോളിലായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞ്. അങ്ങനെ തിരിച്ചിപ്പോ വീണ്ടും പോകുന്ന, ഇനി വേറെ റൂട്ടിൽ പോകണം. അവിടുന്ന് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ഇത് റോങ് റൂട്ടാ കാണിക്കുക, ഇതിന് പോയ എത്തത്തില്ല എന്ന് പറഞ്ഞ്. അവിടെ പാലുണ്ടാക്കുന്നുള്ളൂ, അവിടെ ഇവിടേക്ക് നല്ല ഫുൾ ഫ്ലൈ ഓവർ എന്തോ ഉണ്ടാക്കാൻ വരിക, ഇവിടെ എന്തോ ഫ്ലൈ ഓവർ എന്തോ വരികയാണ്, അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോ ഇവിടെ റോഡില്ല മര്യാദക്ക്, അതിന്റെ ഇടയ്ക്ക് ഫുൾ ചളിയും സീനായി. എന്തായാലും ഒരു വിധത്തിൽ നമ്മൾ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ദിവസല്ലേ സർഫിലിന്ന്? എന്താ ഒരു സൗണ്ടൊന്നും ഇല്ലാത്ത, ക്ഷീണം പിടിച്ചണാ എടാ, അതൊന്ന് അടച്ച ചാള, ഇല്ലെങ്കിൽ ചിലപ്പോ പൊടി പിടിച്ച ചിലപ്പോ അത് പണിയാകും. ഇല്ല സീതാ എകദം സീതാ ഉധർ സെ ജാകെ ദഹിനാ ലേനാ ആ ജഹാ ബാന എൻഡ് ഹോ ജായേഗാ ബാന ലിയേ ബാന ലിയേ ആപ്കോ യേ ബാന ഐസെ എൻഡ് ഹോ ജായേഗേ ഞാന് വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യമാണ്, രാത്രി ബിയാറോട് യാത്ര ചെയ്യുന്ന അത്ര സേഫ് അല്ല എന്നുള്ളത്. ആ പറഞ്ഞ ഞങ്ങൾ തന്നെ ഗ്രാമത്തിന്റെ അകത്തോടെയും ആള് മനുഷ്യരാത്ത റൂട്ട് കൂടെ ഒക്കെയാണ് കുറെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പത്തെ സീൻ എന്താന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ വില്ലേജസ് കൂടെ പോകുമ്പോ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെയാണ് കാര്യം പിടിയിട്ടത്, അവരുടെ ബാത്റൂം പോക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാത്രി സാധിക്കുന്നത് അല്ലേ. ഇപ്പൊ ഒന്ന് രണ്ട് ചേട്ടന്മാർ നമ്മള് കണ്ട് റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് കാര്യം സാധിക്കുന്നേ, അതാണ് അവസ്ഥ. വേറെ ഒന്നും പറയാല്ലേ, ഇവർക്ക് പോവാന് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലമല്ല. അപ്പം സ്ത്രീകളും കാര്യങ്ങളൊക്കെ അധികം രാത്രി ഇറങ്ങും, അങ്ങനെ ആവുമ്പോ ആൾക്കാർ കാണൂലല്ലോ. ഐ ലവ് മധുബനി എന്ന് പറഞ്ഞ ഒരു പമ്പ്, അതായത് ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പിൽ നമ്മൾ വന്നിട്ട്, നല്ല വൃത്തിയുള്ള അടിപൊളി പമ്പ്. അപ്പൊ ഇന്ന് ഇവിടെ കടക്കാന്ന് വിചാരിച്ച് അവിടെ സൈഡിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പുള്ളിക്കാൻ സ്ഥലമല്ലോ. പിന്നെ എന്തായാലും നല്ല ടയേർഡായിട്ട് ദിവസമാണ്. ഇനി വേറെ ഒന്നും പരിപാടിയില്ല. സർഫിൽ ഇത് അവിടെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. സെറ്റല്ലോടാ, സാധനം ഇറക്കില്ലേ. അതെ എന്നാ ഞാൻ ആര് ഇവിടുന്ന് എടുക്കാം. ബാക്ക് ഉറക്കല്ലേ, അതാകുമ്പോ സിമ്പിളാകും പരിപാടി. ജസ്റ്റ് കഞ്ഞാകുമ്പോ എന്താ അറിയോ, നമ്മൾ ഉണക്കിൽ ആദ്യം പൊരിച്ചു വെച്ചിട്ടുണ്ട്. നോക്കി, നമ്മൾ ആ റോഡില്ലാത്ത സ്ഥലത്തൂടെ പോയപ്പോഴുള്ള സീനാട്ടത്, മൊത്തം പൊടിയായ വണ്ടിയിൽ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എവിടെ വന്നിട്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ള പെട്രോൾ പങ്കിന്റെ നേരെ മുമ്പിലിരുന്നിട്ട് ചിന്തിക്കാൻ വരും നിങ്ങക്ക്. നമ്മളെ നാട്ടിലൊക്കെ ശരിക്കും ഇത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല. പക്ഷെ ഇവര് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, അവിടെയാണ് ടാങ്ക്, ബാറ്റും ബാക്ക് ഭാഗത്താണ്, ഇവിടുന്ന് ഉണ്ടായിക്കോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് ഗ്യാസ് അല്ലേ, വലിയ സീനൊന്നും ഇല്ലല്ലോ. കഞ്ഞിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉണക്കലും മാച്ചാറും ഈത്തപ്പഴത്തിന്റെ അച്ചാറും അല്ലേ. അപ്പൊ ഇനി കഴിക്കട്ടെ, വേറെ ഒന്നും നോക്കണ്ട. കഞ്ഞിന്റെ ടേസ്റ്റ് ഒന്നും പറയണ്ടല്ലോ, അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഓ നല്ല ക്ഷീണുണ്ട്. ഭക്ഷണം കഴിക്കുക, കുളിക്കാന് വെള്ളം തീർന്നിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ മൂടേനി. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് കുളിക്കാന്, കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാന് അല്ലേ. റെസ്റ്റ് വെച്ചിട്ട് ഞങ്ങള് വാഷും ചെയ്തിട്ടോ,
ഇവിടുത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് സുഖമായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഇനി സാധനങ്ങൾ വെക്കുക, മേലെ സെറ്റാക്കുക, എനിക്ക് കുളിക്കണം, കിടക്കണം. ഓക്കെ, ഇനി കൂടുതലായിട്ട് ഇത് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല അല്ലേ. തെറഫലി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ബിഹാറിൻ്റെ കാഴ്ചകളായിരിക്കും ഇനിയും കാണാനുണ്ടാവുക. അപ്പം എങ്ങനെയാണ് ബിഹാർ എന്നുള്ളതും ബാക്കി അനുഭവങ്ങളൊക്കെ നാളെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ഒന്നും പറ്റൊന്നുമില്ല അല്ലേ. എന്നിട്ട് പറ്റുമോ? ഒന്നും പറ്റൂല. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ ഗൈസ്.